എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോത്തോസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ പോത്തോസിൻ്റെ കെയറിനേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് പോത്തോസിൻ്റെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് വലിയ ഇലകൾ കിട്ടാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു ഗോൾഡൻ പോത്തോസിൻ്റെ ചെടിയാണ്. ഈ ഒരു ചെടി രണ്ടും ഒരേ വെറൈറ്റിയിലുള്ള ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു കൊമ്പിലുള്ള ഇലകളുടെ വലിപ്പം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇലകളുടെ വലിപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് മുകളിലോട്ട് പടർത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ മുകളിലോട്ട് പടർത്തുമ്പോൾ ഇതിൻ്റെ ഏരിയൽ റൂട്ട്സ് നന്നായി ഡെവലപ്പ് ചെയ്തിട്ട് ഈ ചെടിയുടെ ഇലകളുടെ വലിപ്പം കൂടി വരുന്നുണ്ട്. ഇതിന് മോസ്റ്റിക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അതല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് പടർത്താം. ഇതുകൂടാതെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് യൂറിയ 1 സ്പൂൺ, കൂടുതൽ എടുക്കരുത്, കുറവായാലും കുഴപ്പമില്ല. 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യം കൂടി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ലൈറ്റ്. ഇതിന് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന നല്ലൊരു സ്പോട്ടിൽ തന്നെ നമ്മൾ വയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെടി ഞാൻ ഇതിനു വേണ്ടി എടുത്തതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. അത് ആ പ്ലാന്റ് ഹാങ്ങർ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾ ഈ ചെടിയെ നോക്കിയേക്കാണ്, ഇതിൻ്റെ ഇലകളുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഞാൻ ഇൻഡോറായിട്ട് അധികം ലൈറ്റ് ഇല്ലാത്തൊരു സ്പോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തീരെ വലുതാവേണ്ട, പലതും ഞാൻ ട്രൈ ചെയ്തു, വലുതാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെടുത്ത് ബാൽക്കണിയിലോട്ട് വെച്ചു. ഈ ബാൽക്കണിയിൽ ഒരു മോർണിങ്ങിലുള്ള കുറച്ച് ലൈറ്റാണ് ഇതിന് കിട്ടുന്നത്, കൂടുതൽ ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്നില്ല. മോർണിംഗിൽ ഒരു 3 അവേഴ്സൊക്കെ ഇതിന് ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചെടിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടായി. നമ്മൾ ഇൻഡോറായിട്ട് ചെടികൾ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ ചെടി സർവൈവ് ചെയ്യാനാണ്, ആ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഗ്രോത്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത്, ഇനി നിങ്ങൾ ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 6 അവേഴ്സ് ഓൺ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. ഇതെൻ്റെ നിയോൺ പോത്തോസാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോത്തോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് നിയോൺ പോത്തോസ്. ഞാൻ വളരെ ചെറിയ പോട്ടുകളിലും ഇതിനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നതും നന്നായിരിക്കും. ഇതൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെക്കുന്നത്. ഇൻഡോറായിട്ട് വെക്കുന്ന മണി പ്ലാന്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വാട്ടറിംഗ് ആണ്. ഓവർ വാട്ടറിംഗ് ഒഴിവാക്കുക. ഡ്രൈ ഔട്ട് ആയിട്ടില്ലേ മണ്ണ് എന്ന് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുക. ഇതെൻ്റെ മാർബിൾ പോത്തോസാണ്. ഈ ഒരു പോത്തോസ് നല്ല രീതിയിൽ തന്നെ വലുതാവുന്നുണ്ട്. ഇതിനും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മോസ്റ്റിക്ക് വെച്ച് വലുതാക്കാവുന്നതാണ്. വെജിറ്റേഷൻ പലർക്കും നഷ്ടപ്പെടുന്നു, അതായത് കളർ ഇതിൻ്റെ ഫെയ്ഡായി വരുന്നുണ്ട്, ഇതിലധികം ടെക്സ്റ്റേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രോബ്ലമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ ലൈറ്റിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ്. നമ്മൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിഴക്കും പടിഞ്ഞാറുമുള്ള വിൻഡോ സൈഡിൽ ഇതിന് വെക്കാവുന്നതാണ്. പക്ഷേ വടക്കും തെക്കുള്ളടത്ത് ലൈറ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് വിൻഡോസിൽ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ നമുക്ക് ഈ ചെടിയെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഗ്രോത്തുകളുണ്ടാവും. എല്ലാം മഞ്ഞളിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളം നനയാണ്, ഓവർ വാട്ടറിംഗ് ആണ്. ജെയിൻ്റ് പോത്തോസുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. വലിയ ഇലകളായിരിക്കും അതിന്. അപ്പോൾ ഞാനിത് മരത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതിന് വലിയ ഇലകളായിരുന്നു. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ചെടീനെ മുകളിലേക്ക് പടർത്താന്നുള്ളത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഇലകൾ നിങ്ങൾ നോക്കിയാൽ കാണാം വലുതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ ഇലകൾ അങ്ങോട്ട് ചെറുതായിപ്പോയി. അപ്പോൾ എനിക്ക് കാരണം ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു മോസ്റ്റിക്ക് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഞാനൊരു വടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെയിൻ്റ് പോത്തോസാണ് നടുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും ഇതിനെ പടർത്താന്നുള്ളതാണ്. മുകളിലോട്ട് ഒരു മോസ്റ്റിക്ക് വെച്ച് കൊടുത്ത് വലുതാക്കണം. അതല്ലെങ്കിൽ ഇത് വീണ്ടും ചെറിയ ഇലകൾ തന്നിട്ട് പോത്തോസിൻ്റെ വെറൈറ്റി നമുക്ക് നഷ്ടപ്പെടും. ഈ ജെയിൻ്റെ പോത്തോസ് വെക്കണോണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് തന്നെ നമുക്ക് വലിയ ഇലകൾ കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ മേടിക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ മോസ്റ്റിക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബുഷിയായിട്ട് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പോത്തോസിനെ. അങ്ങനെ ബുഷിയായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതിപ്പോൾ ഞാനൊരു ഗോൾഡൻ പോത്തോസാണ്, നമുക്ക് കുറേ ആയിട്ട് അവൈലബിലിറ്റി ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ പോത്തോസ് എടുത്ത് നിങ്ങൾ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഓരോ ഇലകളെയും അതിനോട് ചേർന്നിട്ടുള്ള നോഡ്സും നമ്മൾ കട്ട് ചെയ്തിട്ട് വയ്ക്കുക എന്നുള്ളതാണ്.
ഇതിന് എക്സ്ട്രാ വരുന്ന നോട്ട്സിന് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ വരുന്ന പോർഷൻസ് അധികം നിർത്തേണ്ട ആവശ്യമില്ല. അതൊരു അര സെൻറ്റിമീറ്റർ അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം. ഓരോ ഇലകളും ഓരോ ചെടിയായിട്ട് മാറും. ഫർദറായിട്ട് നമ്മൾ ഇതിനെ നട്ട് കഴിഞ്ഞാൽ മണ്ണിലും നടാം, അതുപോലെ തന്നെ വെള്ളത്തിലാണെങ്കിലും ഇത് കുറച്ച് തന്നെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഞാനിത് വെള്ളത്തിൽ, ഞാനല്ല കുട്ടികൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കാണാനത്ര ഭംഗിയൊന്നുമുള്ള പീസൊന്നുമല്ല, പക്ഷെ അവർ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആ വർക്കിനെ നമ്മളുടെ വീട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ വെക്കുന്നത് അവർക്കൊരു പ്രോത്സാഹനമാവും. അവർക്ക് പിന്നെയും ഈ ചെടിയുടെ കാര്യങ്ങളും പ്രകൃതിയോടൊക്കെ ഒരു സ്നേഹമൊക്കെ ഉണ്ടാവാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അവൻ വെറുതെ ഒരു കുപ്പിയിൽ വെച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒരു ഹാർഡ് വർക്കൊന്നുമില്ല. എന്നിരുന്നാലും അത് കാണിക്കുമ്പോൾ അവനൊരു സന്തോഷമാണ്. ഇതെൻ്റെ എൻജോയ് പോത്തോസ് ആണ്. ഇത് ഞാൻ വിൻഡോ സൈഡിലാണ് കെട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ബുഷിയായിട്ട് ഇതും വലുതാവും. ഇതിൻ്റെ ലീഫുകൾ എനിക്ക് തോന്നണില്ല വളരെ എന്താ പറയുക വലിപ്പത്തിൽ വലുതാവും എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് മാർബിൾ പോത്തോസ്, നിയോൺ പോത്തോസ്, അതുപോലെ തന്നെ ഗോൾഡൻ പോത്തോസും നമുക്ക് വലിയ ലീഫുകൾ അച്ചീവ് ചെയ്യാവുന്നതാണ്. ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് NPK അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് രണ്ട് മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് NPKയുടെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മുട്ടത്തോട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ചെടിയുടെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് വെള്ളത്തിൽ നട്ടിട്ടുള്ളതാണ്. വെള്ളത്തിൽ നടുന്ന പോത്തോസിൻ്റെ ഗ്രോത്ത് വളരെ കുറവാണ്. ഇതിവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഒരു ഇത് തെക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വിൻഡോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഈ പറഞ്ഞ അളവിൽ ഇതിന് കിട്ടുന്നില്ല. എന്നിരുന്നാലും ഈ ചെടി നല്ലൊരു പടരുന്നുണ്ട് മുകളിലോട്ട്. അപ്പോൾ ഞാൻ ഇതിനെ പടരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു NPKയുടെ ഒരു 2-3 മണികൾ ഞാൻ മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഇതിൻ്റെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നു. പിന്നെ മുട്ടയുടെ തോട്, അതല്ലെങ്കിൽ മുട്ടയുടെ തോടിട്ട വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റി കൊടുക്കണം. അതുപോലെ ഈ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.